സി പി എം വിമർശനങ്ങളോട് ഇനി എസ് എൻ ഡി പി യോഗ നേതൃത്വം പ്രതികരിക്കും. സി പി എമ്മിന് എന്ത് തോന്നിയാലും കുഴപ്പമില്ലെന്ന നിലപാടിൽ എസ് എൻ ഡി പി നേതൃത്വം എത്തിക്കഴിഞ്ഞു. ഇതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. എസ് എൻ ഡി പി യോഗം എന്താണെന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എങ്ങനെയാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണ ധർമ്മ സമന്വയ ശിബിരവും ഗുരുപൂർണിമ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പൊതുവേദിയിൽ വെള്ളാപ്പള്ളി കടന്നാക്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി കടന്നാക്രമിക്കില്ല. എന്നാൽ ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് വെള്ളാപ്പള്ളിയിനെ മറുപടി പറയും. എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. സെക്രട്ടറിയായതിനു ശേഷമാണ് എം വി ഗോവിന്ദൻ യോഗത്തിനെതിരെ തിരിഞ്ഞു തുടങ്ങിയത്. രാഷ്ട്രീയമായ വീതം വെപ്പിൽ പിന്നോക്ക ഈഴവവാദി വിഭാഗം തഴയപ്പെട്ടെന്നും വാസ്തവമാണ്. എൽ ഡി എഫിന്റെ ജീവനാഡിയായ അടിസ്ഥാന വർഗത്തെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ല. വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. സത്യം വിളിച്ചു പറയുന്നതിനാലാണ് തന്നെ കൂട്ടായി ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കാബാലികരെ തിരിച്ചറിയാനും ഇവർക്കെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കാനും സമുദായ അംഗങ്ങൾ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി വിശദീകരിക്കുന്നു. സംസ്ഥാനത്ത് യു ഡി എഫ് കാലങ്ങളായി വിജയിച്ചു കൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം നേടിയത് എൻ ഡി എ മത്സരരംഗത്തെത്തിയതോടെയാണ്. മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ യു ഡി എഫിന്റെ വോട്ടുകൾ എൻ ഡി എ പിടിക്കുന്നത് കൊണ്ടാണ് എൽ ഡി എഫിന് വിജയം ഉണ്ടാകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് എസ് എൻ ഡി പി യോഗത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും കടന്നാക്രമിക്കുന്നത്. യോഗം എന്താണെന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എന്താണെന്നും മാഷിന് അറിയില്ല. ജനകീയ ബന്ധമില്ലാത്ത ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണ പോലും ഇല്ലാതിരുന്ന ആരിഫിനെ മത്സരിപ്പിച്ചതോടെ വലിയ തിരിച്ചടിയാണ് ആലപ്പുഴയിൽ എൽ ഡി എഫിന് നേരിടേണ്ടി വന്നതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. നീശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിർദ്ദരരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 1 ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാവും.